ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന നല്ല രുചികരവും അതുപോലെ തന്നെ ആരോഗ്യപ്രദവുമായിട്ടുള്ള ഒരടിപൊളി സ്നാക്കാണ്. ഇതുണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്കത് വളരെയധികം ഇഷ്ടമാകും. ഈ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇനി ഓളെന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. എങ്കിൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ഈ സ്നാക്ക് തയ്യാറാക്കിയെടുക്കുന്നത് കടല പരിപ്പ് കൊണ്ടാണ്. പൊട്ടുകടലയല്ല, പച്ചക്കടലയുടെ പരിപ്പായിട്ട് കിട്ടുമല്ലോ, അത് വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. ഞാനിവിടെ ഒരു കപ്പ് അളവിൽ കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അതും രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്തിട്ട് രണ്ട് മണിക്കൂർ നേരം ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. കടലപ്പരിപ്പ് നല്ലതായിട്ടൊന്ന് കുതിർന്നിട്ടുണ്ട്. നമ്മളിത് ഇതുപോലൊന്ന് ഞെക്കി നോക്കുമ്പോൾ അത് ഇതുപോലെ ഇത് ഉടഞ്ഞു വരും. ഇനി ഈ കടലപ്പരിപ്പിലുള്ള വെള്ളമെല്ലാം നമുക്കൊന്ന് അരിച്ചു മാറ്റാം. ഇതുപോലെ ഒരു അരിപ്പിലോട്ട് നമുക്ക് കുതിർത്തെടുത്ത് വെച്ച കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഈ കടലപ്പരിപ്പിലുള്ള വെള്ളമെല്ലാം ഓർന്നു പോയതിന് ശേഷം ഇത് വൃത്തിയുള്ളൊരു കോട്ടൻ തുണിയിലോട്ട് നിരത്തണം. എന്നിട്ടിത് ഒരു 15-20 മിനിറ്റ് നേരം ഫാനിൻ്റെ കീഴിൽ വെച്ചിട്ട് ഒന്ന് ഉണക്കിയെടുക്കണം. വെയിലത്ത് വെച്ച് ഉണക്കരുത് കേട്ടോ. വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് ഇത് വറുത്ത ശരിയാകത്തില്ല കേട്ടോ. അതുകൊണ്ട് ഇത് ഫാനിൻ്റെ കീഴിൽ വെച്ച് വേണം ഉണക്കാൻ. അപ്പോൾ നമുക്കിത് ഫാനിൻ്റെ അടിയിൽ വെച്ച് ഒന്ന് ഉണക്കിയെടുത്തിട്ട് വരാം. കടലപ്പരിപ്പ് 20 മിനിറ്റ് നേരം ഫാനിൻ്റെ അടിയിൽ വെച്ച് ഒന്ന് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഇതൊന്ന് പിടിച്ചു നോക്കിയപ്പോൾ ആ കയ്യിലൊന്നും ഒട്ടും തന്നെ വെള്ളമയമില്ല. അപ്പോൾ ഇത് നല്ലതായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. കടലപ്പരിപ്പ് വറക്കാൻ വേണ്ടിയുള്ള എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ഒരുപാടങ്ങ് ചൂടായി പോരുത് കേട്ടോ. ഒരുപാട് ചൂടായിട്ടിരിക്കുന്ന എണ്ണയിലോട്ട് ഇത് ഇട്ട് കൊടുത്താൽ പുറം അങ്ങ് കരിഞ്ഞു പോകും, അങ്ങ് നല്ലതായിട്ടൊന്നും മൂക്കത്തുമില്ല. അപ്പോൾ ഒരു മുക്കാൽ ഭാഗത്തോളം ചൂടാകുമ്പോൾ ഈ കടലപ്പരിപ്പ് ഇട്ട് കൊടുത്ത് വറക്കണം. ഞാനിത് ഡയറക്റ്റ് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുകയല്ല ചെയ്യുന്നത്. ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ അരിപ്പ് എടുത്തിട്ടുണ്ട്. ആ അരിപ്പയിലോട്ട് ഈ കടലപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടാണ് ഇത് വറക്കുന്നത്. ഇങ്ങനെ നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഈ കടലപ്പരിപ്പ് ഒട്ടും കരിയാതെ എല്ലാം ഒരേ രീതിയിൽ ഫ്രൈ ആയി കിട്ടും. ഇതുപോലെ അരിപ്പയില്ല എങ്കിൽ ഡയറക്റ്റ് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്കിത് വറക്കാം. തവി ഉപയോഗിച്ച് പ്രത്യേകിച്ച് നമ്മൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അരിപ്പ് ദേ ഇതുപോലെ ഒന്ന് അനക്കി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം ഒരുപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടും. ആദ്യം നമ്മളിത് മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. പിന്നെ ഇതൊരു മുക്കാൽ ഭാഗത്തോളം ഒന്ന് മൂക്കുമ്പോഴത്തേക്ക് ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുക്കണേ. ഇപ്പോൾ ഇത് നോക്കി നമുക്ക് കാണാൻ കഴിയുകയാണ് നല്ലതായിട്ട് പതഞ്ഞു വരുന്നത്. ഈ കടല നല്ലതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഈ എണ്ണയുടെ പതച്ചിലൊന്ന് കുറയും. ഇപ്പോൾ ഈ എണ്ണയിൽ പത ഏകദേശം നടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഈ കടലപ്പരിപ്പ് നല്ലതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ അരിപ്പരിട്ടൊന്ന് അനക്കുമ്പോഴും നല്ലൊരു ഒച്ചയൊക്കെ, അപ്പോൾ നമുക്കിത് മനസ്സിലാവും നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. അതും അല്ലെങ്കിൽ നമുക്കിത് വായിലോട്ടിട്ടൊന്ന് കടിച്ചു നോക്കിയാലും മനസ്സിലാവും. ഇനി ഇതൊരു ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലോട്ട് മാറ്റാം. ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുമ്പോഴേ അധികമുള്ള എണ്ണ എല്ലാം അങ്ങ് വലിച്ചെടുത്തോളും. അപ്പോൾ ഈ രീതിയിൽ ഞാൻ എല്ലാ കടലപ്പരിപ്പും ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യം കൂടെ ചെയ്യാം. ഇനി നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി ഒന്ന് വറുത്തെടുക്കാം. വെളുത്തുള്ളി വറുത്തെടുക്കുന്നത് ഇതുപോലെ അരിപ്പയിലോട്ട് ഇട്ട് കൊടുത്തിട്ടാണേ. ഞാനിവിടെ ഒരു 12 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ആ വെളുത്തുള്ളി ഉണ്ടല്ലോ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ വെളുത്തുള്ളിയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു മണവും അതുപോലെ രുചിയും കിട്ടും. ഈ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം കേട്ടോ. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ ഇതാ നോക്കിക്കേ, ഈ വെളുത്തുള്ളിയുടെ കളറൊക്കെ നല്ലതായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അടുത്തതായിട്ട് നമ്മൾ വറുത്തെടുക്കാൻ പോകുന്നത് കുറച്ച് കറിവേപ്പിലയാണ്. കറിവേപ്പിലയോടെ വറുത്തിട്ട് കൊടുക്കുമ്പോൾ ഈ സ്നാക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. കറിവേപ്പിലയെ നമ്മൾ ഇതുപോലെ തന്നെ അരിപ്പയിലോട്ട് ഇട്ട് കൊടുത്തിട്ടാണ് വറുക്കുന്നത്. സ്റ്റൗ ഓഫ് ആക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ കറിവേപ്പില ഇതിലോട്ട് ഇട്ട് കൊടുത്തത്. ഈ എണ്ണയുടെ ചൂട് മതി ഈ കറിവേപ്പില നല്ലതായിട്ട് ഫ്രൈ ആയി കിട്ടും. ഈ കറിവേപ്പില നല്ല ക്രിസ്പി ആകുന്നവരെ വറക്കണം. ഞാനിവിടെ 3 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കറിവേപ്പില നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്.
ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. വറുത്തെടുത്ത കടലപ്പരിപ്പിലോട്ട് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്ന ഒരു അര ടീസ്പൂൺ മുളക് പൊടിയാണ്. നമുക്ക് ടേസ്റ്റിനനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ടൊരു 3 നുള്ള മഞ്ഞൾപ്പൊടിയും 1 1/2 ടീസ്പൂൺ കായപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും കൂടെ ചേർക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് കറിവേപ്പിലയാണ്. നമ്മൾ കറിവേപ്പില ചേർക്കുന്നതിന് മുമ്പ് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ടൊന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ നല്ലതായിട്ട് കടലയിലോട്ട് പിടിക്കും. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ. പിന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ഇതെത്രമാത്രം ക്രിസ്പി ആണെന്നത് ഇതിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. ഇത് തയ്യാറാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. ഇതുപോലുള്ള സ്നാക്കുകളൊക്കെ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കാതെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ ആരോഗ്യപ്രദവുമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.